37 ഇഞ്ച് നീളവും 80 ഗ്രാം തൂക്കവും വരുന്ന കഞ്ഞിക്കുഴി പയറിന്റെ ഉപജ്ഞാതാവായ കഞ്ഞിക്കുഴി കൂട്ടൻചാലുവേളി വീട്ടിൽ ശുഭകേശൻ 46 സെന്റിമീറ്റർ അധികം നീളവും 100 ഗ്രാമിലധികം തൂക്കവും വരുന്ന ആനക്കുമ്മൻ വെണ്ടയാണ് കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുന്നത്. വിത്തുൽപാദനത്തിനു മാത്രമായി വീടിന് സമീപം പാട്ടത്തിനെടുത്തിട്ടുള്ള കൃഷിയിടത്തിൽ 1000 ചുവട് ആനക്കൊമ്പൻ വെണ്ട ഇദ്ദേഹം നട്ടു പരിപാലിക്കുന്നുണ്ട്. ആകൃതിയുടെ ഗാംഭീര്യം തന്നെയാണ് ആനക്കൊമ്പൻ വെണ്ടയെ പച്ചക്കറികൾക്കിടയിൽ കേമനാക്കുന്നത്. തൈകൾ നട്ട് നല്ല രീതിയിൽ പരിപാലിച്ചാൽ 36-ാം പക്കം കായ്ക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. കായ്കൾ ലഭിച്ചു തുടങ്ങിയാൽ തുടർച്ചയായി 6 മാസക്കാലം ഒരു ചെടിയിൽ നിന്ന് തന്നെ വിളവെടുക്കാം. വിളവ് പാകമായ 9-ോ 10-ോ കായ്കൾ ഉണ്ടെങ്കിൽ 1 കിലോ തൂക്കം ലഭിക്കും. ആനക്കൊമ്പൻ വെണ്ട ഏതാണെന്ന് വെച്ചാൽ കൂടുതൽ കായ്ക്കുകയും ചെയ്യും, കൂടുതൽ നല്ല വെയിറ്റും ഉണ്ടാകും. ഇപ്പോൾ കൂടുതൽ മാർക്കറ്റും ഉണ്ട് ആനക്കൊമ്പൻ വെണ്ടയ്ക്ക്. മറ്റുള്ള വെണ്ട ചെറിയ വെണ്ടയത് കാരണം തൂക്കക്കുറവായിരിക്കും. ഇത് ആകുമ്പോഴത്തേക്ക് 8-9 കായ ഉണ്ടെങ്കിൽ ഒരു 1 കിലോ ഉണ്ടാകും, കൂടുതൽ കായ്ക്കും, ശേഖരം പൊട്ടി ശരിക്കും ഉണ്ടാകും. ഞാൻ തന്നെ ഇപ്പോൾ വിത്തിനെടുത്തിട്ട് തന്നെ ഒരു വെണ്ടയിൽ നിന്ന് 50-55 കായോളം കിട്ടുന്നുണ്ട്. വിത്തിനെടുക്കാതെ അല്ലാതെ ചെയ്യണമെങ്കിൽ അതിൽ കൂടുതൽ കായ കിട്ടും. ചാണകപ്പൊടിയും കോഴിവളവും ഉപയോഗിച്ച് ജൈവകൃഷി രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആനക്കൊമ്പൻ വെണ്ടയിൽ നിന്ന് ശാസ്ത്രീയവും പരമ്പരാഗതവുമായ രീതിയിലാണ് ഇദ്ദേഹം വിത്ത് ശേഖരിച്ച് വിപണനത്തിന് സജ്ജമാക്കുന്നത്. എക്സിബിഷനുകൾ നടത്തിയും കർഷക സംഘടനയിലൂടെയും തപാൽ മാർഗവുമൊക്കെയാണ് വിപണനം. വിവിധതരം പച്ചക്കറികൾക്ക് പുറമെ ചുവന്ന വെണ്ടയുടെ കൃഷിയും ശുഭകേശന്റെ വിത്തുൽപാദന കൃഷിയിടത്തിൽ പുരോഗമിക്കുന്നുണ്ട്. തന്റേതായ ശൈലിയെ രൂപപ്പെടുത്തിയ കഞ്ഞിക്കുഴി പയർ ഉൾപ്പെടെയുള്ള വിത്തുകൾക്ക് കാർഷിക ലോകം നൽകിയ വരവേൽപ്പ് ആനക്കൊമ്പൻ വെണ്ടയുടെ കാര്യത്തിലും ആവർത്തിക്കുമെന്നാണ് ഈ കർഷക സ്നേഹിയുടെ പ്രതീക്ഷ. വിജീഷ് കുമാർ, ദൂരദർശൻ ന്യൂസ്, ആലപ്പുഴ.